ഹായ്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചി രാജാവിന്റെ ഭരണ സിരാകേന്ദ്രവും കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവുമായ 1865 തൃപ്പൂണിത്തുറയിൽ പണികഴിപ്പിച്ച കുന്നിന്മേൽക്കൊട്ടാരം എന്ന് മലയാളത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഹിൽ പാലസിലാണ്. മൂന്നാം മുറ മണിച്ചിറത്താഴ് തുടങ്ങിയ സിനിമകൾ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇത്. ഇന്നസെന്റിന്റെ കുറേ കോമഡികൾ ഈ കൊട്ടാരത്തിനുള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 54 ഏക്കറിൽ 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരം മ്യൂസിയം, പാർക്ക്, ഔഷധ സസ്യങ്ങൾ അടങ്ങിയ മനോഹരമായ ഒരു പൂന്തോട്ടം എന്നിവ അടങ്ങുന്നതാണ്. നമ്മൾ ഈ കാണുന്ന പടികൾ അത്രയും കയറിയാണ് നമ്മൾ മുകളിൽ എത്തേണ്ടത്. കുറേ പടികൾ കയറി കഴിയുമ്പോൾ വാഹനങ്ങൾക്ക് പോകുവാനുള്ള റോഡുണ്ട് രണ്ട് സൈഡിലായിട്ടും. ഈ പടികൾ കടന്ന് നമ്മൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഏരിയ വരുന്നതാണ്. ഇനിയും നമുക്ക് കൊട്ടാരത്തിനുള്ളിലെ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്ന പ്രതിമയിലാണ് മണിച്ചിത്രത്താഴ് സിനിമയിൽ ഇന്നസെന്റ് കുട തൂക്കിയിട്ട് മാടമ്പള്ളി മനയ്ക്ക് അകത്തേക്ക് കയറിപ്പോകുന്നത്. താഴെയുള്ള ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റിൽ നിന്നും നമ്മൾ എടുക്കുന്ന ടിക്കറ്റ്, ഇതിന് ഉള്ളിൽ ഒരു കൗണ്ടറുണ്ട്, അവിടെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകേണ്ടത്. കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുകൾ നിലയിൽ കുറേ കാഴ്ചകളുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. തടിയിൽ നിർമ്മിച്ച അതിമനോഹരമായ സ്റ്റെയറാണ് ഈ കൊട്ടാരത്തിന് മാറ്റുകൂട്ടുന്നത്. കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ ഈ സ്റ്റെയർ കാണാൻ തന്നെ നല്ല മനോഹരമാണ്. കൂടാതെ മറ്റ് പല കാഴ്ചകളും നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്നും കാണാൻ സാധിക്കും. ഈ മുറി രാജാവിൻ്റെ കിടപ്പുമുറിയായിരുന്നുവെന്ന് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ധാരാളം ചരിത്ര ലിപികൾ, ചുമർ ചിത്രങ്ങൾ, എണ്ണച്ചായ ചിത്രങ്ങൾ, ശിലാശാസനങ്ങൾ, കയ്യെഴുത്തു പ്രതികൾ, നാണയങ്ങൾ, സിംഹാസനങ്ങൾ തുടങ്ങിയ പരമ്പരാഗതമായ മറ്റുപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെയുള്ള നല്ല ചിത്രങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണുള്ളത്. വീഡിയോഗ്രാഫി ഇവിടെ അനുവദനീയമല്ല. സ്കൂളുകളിൽ പരീക്ഷകളൊക്കെ നടക്കുന്നെങ്കിലും കുട്ടികളെയും കൊണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത്. ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കായിരുന്നു ഇവിടെ. സത്യത്തിൽ ധാരാളം കാഴ്ചകൾ ഇതിനകത്തുണ്ട്, പക്ഷേ നമുക്ക് എല്ലാവൊന്നും വീഡിയോ എടുക്കാൻ അവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കുറേ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. എങ്കിലും നല്ലൊരു ഭാഗം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Thank you.
തടിയിൽ തീർത്ത തറയും മച്ചും ഈ കൊട്ടാരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കൊച്ചിയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും മീനിയേച്ചറുകളാണ് ഇത്. ഇത് കൊട്ടാരത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇനിയും നമുക്ക് താഴേക്കിറങ്ങി അടുത്ത കെട്ടിടത്തിലേക്ക് പോകാം. ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റാണ്. ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതിനാൽ നമുക്കിത് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഇത് ഒരു അമ്പലത്തിൻ്റെ മീനിയേച്ചറാണ്. ഇത് എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്ന തിടമ്പാണ്. കരകൗശല വസ്തുക്കൾ, ഫോട്ടോഗ്രാഫികൾ തുടങ്ങിയവയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പോർച്ചുഗീസ് രാജാവ് കൊച്ചിക്ക് സമ്മാനമായി വാസ്കോഡഗാമയുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് ഈ സ്വർണ്ണ കിരീടം. 244 പത്മരാഗക്കല്ലുകൾ, 69 മരതകക്കല്ലുകൾ, 95 വൈഡൂര്യക്കല്ലുകൾ എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കോടികളാണ് ഇതിൻ്റെ വില. ഇനിയും നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. കരകൗശല വസ്തുക്കൾ, സിംഹാസനങ്ങൾ, അന്ന് ഉപയോഗിച്ചിരുന്ന രഥങ്ങൾ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ക്ഷേത്ര മാതൃകകൾ എന്നിവ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് മീനിയേച്ചറാണ്, ഇത് തിടമ്പാണ്. അമ്പലത്തിൻ്റെ മീനിയേച്ചർ തുടങ്ങിയതാണ്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ ഒക്കെ ഒന്ന് കണ്ടുവരാം. ഇത് കൊട്ടാരത്തിൻ്റെ വലതുവശമാണ്. 49 കെട്ടിടങ്ങൾ അടങ്ങുന്നതാണ് ഈ കൊട്ടാരം. വളരെ മനോഹരമായ കാഴ്ചയാണ്. വലതുവശത്തുകൂടി നമുക്ക് ഇവിടെ എല്ലാം കണ്ട് കണ്ട് നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് പോകാം. ഇത് കൊട്ടാരത്തിൻ്റെ പിറകുവശമാണ്. വളരെ മനോഹരമാണ് ഇവിടെയൊക്കെ കാണുവാൻ. ഇത് ഇവിടുത്തെ ഒരു ഔട്ട് ഹൗസാണ്. ഇവിടെ ധാരാളം പുരാവസ്തുക്കളും പ്രതിമകളും മാനിൻ്റെ തലയും കൊമ്പുകളും പാത്രങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ കാണാൻ കഴിയും. ഇത്
മാനിൻ്റെ ഒരു ഏരിയയാണ്. പണ്ടിവിടെ മാനുകൾ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു, പക്ഷേ ഇപ്പോൾ അധികമൊന്നുമില്ല. ക്ഷീണിതർക്ക് കുടിക്കാൻ കുടിവെള്ളം ഉണ്ട്. വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമ്മൾ പോകുന്നത് കൊട്ടാരത്തിൻ്റെ ഇടതുവശത്തേക്കാണ്. ആ പുറകുവശത്ത് ഇടതുവശമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ വേറൊരു കാഴ്ച കൂടിയുണ്ട്, അതുകൂടി കണ്ടിട്ട് പോവാം. നേരത്തെ നിർമ്മിച്ച ഒരു സംഗതിയാണ്, പക്ഷേ അതിപ്പോൾ അതിന് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. താഴോട്ട് നമുക്ക് കുറച്ചപ്പുറത്തേക്ക് മാറിപ്പോകുമ്പോൾ ഇതാണ് ഒരു ദിനോസറിൻ്റെ ഒരു പ്രതിമയാണ്. പക്ഷേ എങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എങ്കിലും കാണാൻ വളരെ ഭംഗിയാണിത്. വളരെ ഹൈറ്റിലാണ്, നല്ല ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇടതുവശത്തേക്ക് പോവുകയാണ്. ഇവിടെയെല്ലാം ചെടികളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ പുറകിലോട്ടൊക്കെ വനം പോലെ തന്നെയാണ് ഏരിയ. ഇത്രയും ഏക്കറുകളല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ. ഇവിടെ ഇരുന്ന് കുളിർ കാറ്റുകൊണ്ട് ഇരുന്നാൽ സമയം പോകുന്നത് നമ്മൾ അറിയുകയില്ല. ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. അകത്തെ വിലമതിക്കാനാവാത്ത കാഴ്ചകളും പുറത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളും ഈ മ്യൂസിയത്തെ സുന്ദരവും പ്രൗഢ ഗംഭീരവുമാക്കുന്നു. കുട്ടികൾ കാണാനുള്ള ഊഞ്ഞാല്, വിശ്രമിച്ച് ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നടന്ന് കണ്ടു തീരാൻ പറ്റാത്തത്ര ഏരിയയാണ് ഇവിടെ ഉള്ളത്. എങ്കിലും നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ നടന്ന് കാണുന്നത്. പിന്നെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്, അങ്ങോട്ടൊക്കെ നമുക്ക് കയറിപ്പോകാനൊക്കത്തില്ല. പിന്നെ കുറച്ച് ഏരിയയൊക്കെ അവർ നിരോധിത മേഖലയാക്കി മാറ്റിയിട്ടുണ്ട്, അവിടോട്ടൊന്നും നമുക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. Thank you.
ഈ കാണുന്നത് ഒരു വലിയ അണ്ടാവാണ്. ഇതിൽ വെള്ളം തിളപ്പിച്ച് തെറ്റ് ചെയ്യുന്നവരെ അതിൽ മുക്കുമെന്ന് പറഞ്ഞു കേട്ടു. ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് കുളപ്പുരയാണ്. ഈ കുളപ്പുരയിലെ കൽപ്പടവിലാണ് സുധീഷിന്റെ കയ്യിൽ നിന്നും കിണ്ടി ഉരുണ്ടുവരുന്നതും. മോഹൻലാല് അപ്പോൾ കിണ്ടി കിണ്ടി എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം വൃത്തിയില്ലാതെ കിടക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ ഇപ്പോൾ കഴിയുകയില്ല. ഇത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു പാർക്കാണ്. സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ ഉണ്ടാകാത്ത ഒരു പ്രതീതിയാണ് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത്. പാർക്കും മ്യൂസിയവും കൊട്ടാരവും ഗാർഡനും എല്ലാം ഒരു കുടക്കീടിൽ. വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. വന്നിട്ടില്ലാത്തവർ വരിക, ആവോളം ഇവിടെ ആസ്വദിക്കുക. വളരെ വളരെ നമുക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു ഇടമാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കേ, ബൈ ബൈ.